സമയം സന്ധ്യയോടടുത്തെങ്കിലും ഇരുട്ട് കനത്തു തുടങ്ങിയിരുന്നു. കടവ് വിജനമായിരുന്നു. ദീപികയുടെ മനസ്സിൽ നേരിയ ഭയം തോന്നിത്തുടങ്ങി. വൈകിയ സമയത്ത് ബസ് ഇറങ്ങുമ്പോൾ കടവിൽ നിന്നും അക്കരയ്ക്ക് പോകാൻ ആരെങ്കിലുമൊക്കെ കൂടെ കാണുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തന്നോടൊപ്പം ബസ് ഇറങ്ങിയവരാരും അക്കരയ്ക്ക് പോകാനുള്ളതല്ല എന്ന് മനസ്സിലായപ്പോൾ ബസ് കണ്ടക്ടറിനോട് തന്നെ ദീപിക തിരക്കി. അക്കരയ്ക്ക് കടത്തുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും എന്ന ഉദാസീനമായ മറുപടിയിൽ അയാൾ ഒതുക്കിയപ്പോൾ ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ എന്ന് മനസ്സിൽ കരുതി കടവിലേക്ക് നടക്കുകയായിരുന്നു ദീപിക. അക്കരയ്ക്കാണല്ലേ എന്ന ചോദ്യം ദീപികയെ ചിന്തയിൽ നിന്നും ഉണർത്തി. മുന്നിലൊരു കൊച്ചു കടത്തുവള്ളവും കടത്തുകാരനെയും കണ്ടപ്പോൾ ദീപികയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. അതിലുപരി ഇത്ര പെട്ടെന്ന് കടത്തുകാരനും കടത്തുവള്ളവും എങ്ങനെ പ്രത്യക്ഷമായി എന്ന അത്ഭുതവും. മഴയുടെ കോളുണ്ട്, കയറുന്നെങ്കിൽ പെട്ടെന്ന് കയറ്, കടത്തുകാരൻ ധൃതിപ്പെട്ടു. ദേവിക പെട്ടെന്ന് തന്നെ വള്ളത്തിൽ കയറി ഇരിപ്പുറപ്പിച്ചു. വള്ളം നീങ്ങിത്തുടങ്ങി. കനത്ത ഇരുട്ടും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമായതുകൊണ്ട് കടത്തുകാരൻ്റെ മുഖം വ്യക്തമല്ല, പക്ഷേ നല്ല ഗാംഭീര്യമുള്ള സ്വരം. എത്ര നേരം എടുക്കും അക്കരെ എത്താൻ? ദേവിക കടത്തുകാരനോട് ചോദിച്ചു. ഒരു 20-25 മിനിറ്റെങ്കിലും എടുക്കും, അയാൾ മറുപടി നൽകി. ഒരു ഇളം കാറ്റ് അവരെ കടന്നുപോയി. നിങ്ങൾ ഈ വൈകിയ നേരത്ത് അക്കരയിൽ എവിടെ പോവുകയാണ്? അയാൾ ചോദിച്ചു. അക്കരയുള്ള സർക്കാർ സ്കൂളിൽ പുതിയതായി വന്ന അധ്യാപികയാണ് ഞാൻ. വന്നിട്ട് ഒരാഴ്ചയാകുന്നതേയുള്ളൂ. വീട്ടിൽ പോയി വരുന്ന വഴിയാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും വൈകി, ദേവികയുടെ മറുപടി കേട്ട് അയാൾ ചിരിച്ചു. പുതിയ ആളായതുകൊണ്ടാണ് അസമയത്ത് ഇവിടെ കറങ്ങുന്നത്, അയാൾ തമാശ രൂപേണ പറഞ്ഞു. അതെന്താ, അസമയങ്ങളിൽ ഇവിടെ ആരും യാത്ര ചെയ്യാറല്ലേ? ദേവികയും വിട്ടുകൊടുത്തില്ല. കുറച്ചു നാളായി ഇരുട്ട് വീണു തുടങ്ങിയാൽ കടവിലാരും എത്താറില്ല. കടത്തുകാരൻ്റെ മറുപടി കേട്ടപ്പോൾ ദേവിക ആകാംക്ഷയോടെ ചോദിച്ചു, അതെന്താ? അതൊരു കഥയാണ്. കടത്തുകാരിൽ നിന്നും ഒരു ചെറിയ നെടുവീർപ്പുയർന്നു. എനിക്കിവിടെ ആ കഥ പറഞ്ഞു തന്നോടെ, അക്കരെ എത്തും മുമ്പ് പറഞ്ഞു തീരുന്നതാണെങ്കിൽ? ദേവിക തമാശ രൂപേണ പറഞ്ഞു. തീർച്ചയായും അക്കരെ എത്തുമ്പോൾ കഥ കഴിയും. കടത്തുകാരൻ പറഞ്ഞത് കേട്ട് ദേവിക കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ തുടങ്ങിയാട്ടെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കടത്തുകാരൻ പറഞ്ഞു തുടങ്ങി. രാത്രിയെന്നും പകലെന്നുമില്ലാതെ ധാരാളം ചെറുതോണികളുണ്ടായിരുന്ന കടവായിരുന്നു ഇത്. അങ്ങനെയുള്ള ഒരു ചെറുതോണിയിലെ കടത്തുകാരനായിരുന്നു ഗോപു. പഠനത്തിൽ മിടുക്കനായിരുന്നു അവൻ. 10-ാം ക്ലാസ്സിൽ അവൻ ഉയർന്ന മാർക്കോടെയാണ് പാസ്സായത്. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ അവനെ തുടർന്ന് പഠിക്കാൻ അനുവദിച്ചില്ല. കടത്തുകാരനായ അച്ഛൻ മരിച്ചതോടെ അമ്മയെയും തനിക്ക് താഴെയുള്ള 2 സഹോദരങ്ങളെയും പോറ്റുവാനായി ആ തൊഴിൽ അവന് ഏറ്റെടുക്കേണ്ടി വന്നു. അവൻ നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു. കഥകളും കവിതകളും എഴുതുമായിരുന്നു. അവൻ്റെ കഥകളെയും കവിതകളെയും ചിത്രങ്ങളെയും സ്നേഹിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. ആ നാട്ടിലെ പ്രമാണിയായ രാമുണ്ണി നായരുടെ ഒരേ ഒരു മകൾ വേണി. മെല്ലെ ആ സ്നേഹം അവനോടുള്ള പ്രണയമായി മാറി. അവൾക്ക് അവനോടുള്ള ആർദ്രമായ പ്രണയം കണ്ണുകളിൽ നിന്നും അവന് അവളോടുള്ള നിർലോഭമായ പ്രണയം അവൻ്റെ രചനകളിലൂടെയും ചിത്രങ്ങളിലൂടെയും പരസ്പരം കൈമാറി. ആരുമറിയാതെ ഉപരിപഠനത്തിനായി അവൾ നഗരത്തിലെ കോളേജിൽ ചേർന്നപ്പോൾ ഇക്കരയിലേക്കുള്ള യാത്ര അവൻ്റെ വള്ളത്തിലായിരുന്നു. അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു രാവിലെയും വൈകുന്നേരങ്ങളിലും അവൻ തോണി തുഴഞ്ഞിരുന്നത്. പരസ്പരം മിഴികൾ കോർത്ത് കഥകളും കവിതകളും കൈമാറി നിറമാർന്ന സ്വപ്നങ്ങൾ കണ്ടുള്ള യാത്ര. എന്നാൽ ആരുമറിയാതെയുള്ള ആ പ്രണയം മെല്ലെ മെല്ലെ ഇരുചെവി അറിഞ്ഞു തുടങ്ങി. പല ചെവികൾ കയറിയിറങ്ങി. ഒടുവിലത് രാമുണ്ണി നായരുടെ ചെവിയിലെത്തി. അതോടെ വേണി വീട്ടു തടങ്കലിലായി. രാമുണ്ണി നായരുടെ കിങ്കരന്മാർ ഗോപുവിനെ തല്ലിച്ചതച്ചു. പരസ്പരം കാണാനാവാതെ മുറിവേറ്റ ഹൃദയവുമായി വേണി തടങ്കലിലും മുറിവേറ്റ മനസ്സും ശരീരവുമായി ഗോപൻ പുറത്തും വിരഹവേദനയോടെ കഴിഞ്ഞു. ഇടിയും മിന്നലും പേമാരിയുമുള്ള ഒരു സന്ധ്യാസമയത്ത് വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വീണി നനഞ്ഞു കുളിച്ച് ഗോപൻ്റെ മുന്നിലെത്തി. അപ്രതീക്ഷിതമായി അവളെ കണ്ട് പകച്ചുപോയ അവനെ സംസാരിക്കാൻ പോലും സമയം കൊടുക്കാതെ കടവ് ലക്ഷ്യമാക്കി വലിച്ചുകൊണ്ടവൾ ഓടി. കാരണം രാമുണ്ണി നായരുടെ കിങ്കരന്മാർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു.
കടവിലെത്തി തോണിയോടെ കെട്ടഴിച്ച് ഇരുവരും ചാടിക്കയറി. ഒരു കയ്യിൽ വേണിയെ ചേർത്ത് പിടിച്ച് വീശിയടിക്കുന്ന കാറ്റിൻ്റെയും കോരിച്ചെറിയുന്ന മഴയ്ക്കിടയിലൂടെയും തോണി തുഴഞ്ഞു. കടത്തുകാരൻ കഥ നിർത്തി. കഥയിൽ ലയിച്ചു പോയ ദേവിക ബാക്കിക്കായി ആകാംക്ഷയോടെ കാതുകൂർപ്പിച്ചു. എന്നിട്ട് ദേവിക ചോദിച്ചു. പെട്ടെന്ന് ശക്തമായ ഇടിയോടെ ഒരു കൊല്ലിയാൻ മിന്നി. ആ മിന്നൽ പിണറിന്റെ തീവ്രമായ പ്രകാശത്തിൽ തോണിയിൽ കടത്തുകാരൻ ഇരുന്ന സ്ഥാനത്ത് രണ്ട് രൂപങ്ങൾ. ഒരു ഞെട്ടലോടെ അവൾ അത് കണ്ടു. നനഞ്ഞു കുളിച്ച് കെട്ടിപ്പുണർന്നിരിക്കുന്ന ഒരു യുവതിയും യുവാവും അപ്രതീക്ഷിതമായി ചുഴലിയിൽ പെട്ടതുപോലെ തോണി ശക്തമായി ഉലഞ്ഞു. ആ ശക്തിയിൽ ദേവിക തെറിച്ച് പുഴയിലേക്ക് വീണു. നിലയില്ലാ കഴുത്തിൽപ്പെട്ട് രക്ഷയ്ക്കായി കൈകാലിട്ടടിക്കുമ്പോൾ മുന്നിൽ തോണിയോ തോണിക്കാരനോ ഇല്ല എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ കടത്തുകാരൻ പറഞ്ഞ ആ വാചകം അവളുടെ കാതിൽ വന്നലച്ചു. തീർച്ചയായും അക്കരെ എത്തുമ്പോൾ കഥ കഴിയും. അതിൻ്റെ അർത്ഥം ഗ്രഹിക്കും മുമ്പ് ദേവിക നിലയില്ലാ കയത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴ്ന്നു. പുഴ വീണ്ടും ശാന്തമായി കിടന്നു. അടുത്ത ഇര വരുന്നതും കാത്തു.